പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളെ മുന്നറിയിക്കാനുള്ളത്, പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റും അത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു വലിയ നോട്ട്ബുക്ക്, ഒരു 200 പേജിൻ്റെങ്കിലും നോട്ട്ബുക്കും നിങ്ങളുടെ കൈവശം കരുതേണ്ടതാണ്. അതായത് ഞാൻ പറഞ്ഞു തരുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി എടുത്തിട്ട്, ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ട് അത് നോക്കി നോട്ടിലേക്ക് എഴുതുക. അതിനുശേഷം നിങ്ങൾ എഴുതിയ ഭാഗം എനിക്ക് അയച്ചു തരിക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തും, ഓൺലൈൻ ഇവാലുവേഷൻ ഉണ്ടാവും. അത് നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടതുമാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഒരു കാര്യം കൂടി അറിയിക്കുകയാണുള്ളത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൊബൈൽ നമ്പർ വിത്ത് എ നെയിം എൻ്റെ വാനിക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പൊളിറ്റിക്കൽ സയൻസിന് വേണ്ടി മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മറന്നു പോകരുത്, നിങ്ങളുടെ പേര് മാത്രം വെച്ചിട്ട്, കാരണം പേരൻസിൻ്റെ പേര് വന്നാൽ പോരാ, നിങ്ങളുടെ പേര് കറക്റ്റ് വെച്ചിട്ട് ഒരു മൊബൈൽ, നിങ്ങളുടെ മൊബൈൽ നമ്പർ എനിക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് പഠനം ആരംഭിക്കാം. താങ്ക് യു. ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് നമ്മളിവിടെ ആരംഭിക്കുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സാഹചര്യവും അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായ ചില പ്രത്യേക, അതിൻ്റെ പാർട്ടീഷൻ വിഭജനവും അതിനോട് കൂടെ ഉണ്ടായ പ്രത്യാഘാതങ്ങളും, പിന്നെ 525 പരം ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഏകോപനവും ഏകീകൃത രാഷ്ട്രത്തിൻ്റെ രൂപീകരണവുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്ന ഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ്, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് നമുക്കറിയാം. 1947 ഓഗസ്റ്റ് 15 ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, കിട്ടുന്നതിന് മുൻപ്, ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒറ്റ രാഷ്ട്രമായി നിലനിന്നിരുന്നു. പക്ഷേ ആ സമയത്ത് ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കാരണം കൊണ്ട് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിലെ 2 നേഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിക്കുകയും അതിനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പിന്തുണ കിട്ടുകയും ചെയ്തതോടുകൂടി ഇന്ത്യ 2 രാഷ്ട്രമായിട്ട് മാറുകയാണ്, പാകിസ്ഥാനും ഇന്ത്യയും. അതാണ് ആ പാർട്ടീഷനാണ് ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ നാണക്കേടുണ്ടാക്കിയ, ലോകത്തിലെ ഏറ്റവും രക്തചൊരിച്ചിലുണ്ടായ ഒരു വലിയ ദുരന്തമായിരുന്നു ഇന്ത്യയുടെ പാർട്ടീഷൻ. അപ്പോൾ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രിക്ക് ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന, പിന്നെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട, നമ്മൾ നേരിട്ട് നമ്മുടെ പോർഷനിലേക്ക് പ്രവേശിക്കുകയാണ്. 3 ചലഞ്ചസ്, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ. ഫസ്റ്റ് ചലഞ്ച്, ദ ഫസ്റ്റ് ആൻഡ് ദ ഇമ്മീഡിയറ്റ് ചലഞ്ച് വാസ് ടു ഷേപ്പ് എ നേഷൻ ദാറ്റ് വാസ് യുണൈറ്റഡ് എറ്റ് അക്കോമഡേറ്റീവ് ഓഫ് ദ ഡൈവേഴ്സിറ്റി ഇൻ അവർ സൊസൈറ്റി. ഈ ഭാഗമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ആദ്യം നേരിട്ട ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഏകീകൃത രാഷ്ട്രമായി നിലനിർത്തുക എന്നുള്ളതാണ്. ധാരാളം വൈവിധ്യങ്ങളുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. ഭാഷാപരമായും മതപരമായും ജാതീയപരമായും സാംസ്കാരികവുമായും എല്ലാം ധാരാളം വൈവിധ്യങ്ങളുള്ള ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. ഈ വൈവിധ്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യ കൊണ്ടുവന്ന്, ഇന്ത്യ ഒരു ഏകീകൃത രാഷ്ട്രമായി നിലനിർത്തുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഇന്ത്യയുടെ മുൻപിലുണ്ടായിരുന്നു. ഈ വൈവിധ്യങ്ങളെ ഏകീകരിക്കുക, ആ ഏകീകൃത രാഷ്ട്രമായി മാറ്റുക എന്നുള്ള നമ്മുടെ ഒന്നാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചലഞ്ച്, സെക്കൻഡ് ചലഞ്ച് വാസ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുക. അന്നുവരെ ജനാധിപത്യത്തിനെ കുറിച്ച് വലിയ അറിവില്ലാതിരുന്ന ജനത, രാജഭരണകാലത്തിൽ മാത്രം അഭിരമിച്ചിരുന്ന ഒരു ജനതയ്ക്ക് ജനാധിപത്യ പാഠങ്ങൾ പറഞ്ഞുകൊടുത്തുകൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളൊരു വലിയ വെല്ലുവിളി, അതായത് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം വളരെ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നോക്കം നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം വിജയിച്ചിരുന്ന ജനാധിപത്യ സമ്പ്രദായത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്നതിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, തേർഡ് ചലഞ്ച് വാസ് ടു എൻഷുവർ ദ ഡെവലപ്മെന്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി ആൻഡ് നോട്ട് ഓൺലി ഫോർ സം സെക്ഷൻസ്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക,
അപ്പോൾ അത് സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ വെല്ലുവിളി. ആദ്യം പറഞ്ഞതുപോലെ കണ്ടു എന്താ പറയുക, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ഉയർന്ന ജാതികാരെ, താഴ്ന്ന ജാതിക്കാരെ കാണുന്നുപോലും ഹീനമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം. ഇപ്പം കീഴ്ജാതിക്കാരെ മേൽജാതിക്കാരെ പേടിച്ചും അല്ലെങ്കിൽ അവരെ എന്താ പറയുക അതിരുകടന്ന വിധേയത്വത്തോടും കൂടി ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പം ഇങ്ങനെയുള്ള ഒരു ജനതയ്ക്കിടെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക, പിന്നെ അതുപോലെ തന്നെ കലാകാലങ്ങളായുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണം മുഖേന ഇന്ത്യ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലേക്ക് പോയിരുന്നു. വളരെയധികം സമ്പന്നമായിരുന്നു നമ്മുടെ രാഷ്ട്രത്തെ അവരവരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട് ചൂഷണം ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ത്യ ഒരു വലിയ ദരിദ്ര രാഷ്ട്രമായിട്ട് മാറിയിരുന്നു. ആ ദരിദ്രനാരായണ 30 കോടി ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളെ എഴുതാനും വായിക്കാനും അറിയാത്തവര്, ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്നവര്, കൊടിയ ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന ജനങ്ങള്, സാമൂഹികമായ ധാരാളം അനാചാരങ്ങളും അസമത്വങ്ങളും നിലനിന്നിരുന്ന രാജ്യം. അപ്പൊ ഇതിനെയെല്ലാം ഓവർകം ചെയ്തിട്ട് ഇന്ത്യയെ ഒരു പ്രധാനമായ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്കൊന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം ഈ ചാപ്റ്ററിന്റെ ഭാഗങ്ങൾ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച്, ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നു, മുഹമ്മദ് അലി ജിന്നയുടെ ടു നേഷൻ തിയറിയുടെയും മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാനും എന്ന് രണ്ട് രാഷ്ട്രങ്ങൾ നിലവിൽ വരുന്നു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ ലോകം രാജ്യലോകത്തുണ്ടാവുകയാണ്. അതോടൊപ്പം ബന്ധപ്പെട്ടിട്ട് അവ ക്രൈസ്റ്റ് ഡെസ്റ്റിനിയുടെ പ്രസംഗം ഞാൻ ആദ്യം പറഞ്ഞാണ് അന്ന് ഓർത്തു വെക്കണം. ജവഹർലാൽ നെഹ്റുവിന്റെ വിശ്വപ്രഖ്യാതമായ ഒരു പ്രസംഗമാണത്. ഇനി നമുക്ക് അപ്പോൾ ഈ നോബൽ ഗോൾസ് ബിഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വലിയ കുറെ മഹത്തായ ലക്ഷ്യങ്ങൾ ഇന്ത്യക്കുണ്ട്, അതൊക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ നമ്മൾ പിന്നെ അതിനുശേഷം ഉൾപ്പെടുത്തുന്നുണ്ട്. വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അതായത് സാമ്പത്തികമായി ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. കൊടാനുകൂടി ജനങ്ങളെ, ഭൂരിഭാഗം ജനങ്ങളും ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ കഴിയാതെ ദാരിദ്ര്യം, ദേ ആർ ഇൻ ഡയർ പോവർട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ വലിയ ദാരിദ്ര്യമായിരുന്നു. അതുപോലെ സാമൂഹികമായ അനാചാരങ്ങളും അസമത്വങ്ങളും ഇന്ത്യ നിലനിന്നിരുന്നു. അതിൽ വലിയ തടസ്സങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ഇനി 3 ചലഞ്ചസ്. ഒന്നാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 3 മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഒന്നാമത്തെന്ന് പറയുന്നത് നേഷൻ ബിൽഡിംഗ്, രാജ്യത്തെ രൂപീകരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ചലഞ്ച് വാസ് ഷേപ്പ് ദ നേഷൻ. അപ്പോൾ ഡൈവേഴ്സിറ്റീസ്, ഇന്ത്യയിലുണ്ടായിരുന്ന വൈവിധ്യങ്ങൾ, അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് യൂണിറ്റിയിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റിയത്. പാർട്ടീഷനും ഡൈവേഴ്സിറ്റീസും എല്ലാം വലിയ തടസ്സങ്ങളായിരുന്നു. ഭാഷാപരമായും സാംസ്കാരികമായും ജാതിപരമായും മതപരമായുള്ള വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന ഒരു തടസ്സം തന്നെ. പിന്നെ അതുപോലെ രണ്ടാമത്തെ ആ തടസ്സം അതിനെതിരുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിൻ റീജിയണൽ റൂളേഴ്സ് വർ അഗൈൻസ്റ്റ് യൂണിഫിക്കേഷൻ. ധാരാളം ഭരണ ഈ റീജിയണൽ റൂളേഴ്സ് എല്ലാം ഇതിനെതിരായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ചലഞ്ച് ആദ്യം പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രസി, ഇന്ത്യ ജനാധിപത്യം കൊണ്ടുവരിക. കാരണം നമുക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ജനതയ്ക്ക് ഇതിൻ്റെ എല്ലാം നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ പ്രയത്നം തന്നെയായിരുന്നു. അവിടെ ഭരണകർത്താക്കൾ ഏറ്റെടുത്ത ഒരു വലിയ പ്രയത്നം തന്നെയായിരുന്നു അത്. മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് വെൽബീയിങ് ഓഫ് എൻ്റയർ സൊസൈറ്റി, രാജ്യത്തിൻ്റെ വികസനവും എല്ലാവരുടെയും ക്ഷേമവും ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങൾ ഇത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ 1, 2, 3 ആ 3 ചലഞ്ചസ് നമ്മൾ ആദ്യം ടെക്സ്റ്റിൽ ആ പറഞ്ഞിരിക്കുന്ന ഭാഗം അടയാളപ്പെടുത്തി അത് നിങ്ങൾ പഠിക്കണം, എഴുതണം, നോട്ടിലേക്ക് എഴുതി പഠിക്കണം. അതിനുശേഷം ആ എഴുതിയ പാഠഭാഗങ്ങൾ എനിക്ക് എൻ്റെ പേഴ്സണൽ വാട്സാപ്പിൽ അയച്ചു. വീണ്ടും അറിയിക്കാനുള്ളത്, നിങ്ങളത് ചെയ്യും, നിങ്ങളെ ആ വാട്സാപ്പ് നമ്പർ പേര് എഴുതിയിട്ട് വാട്സാപ്പ് നമ്പർ എനിക്ക് അയച്ചു തരിക. അപ്പോൾ ഞാനത് സേവ് ചെയ്ത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതിലൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. താങ്ക് യു.